ഞങ്ങൾക്ക് വേറെ സെർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര കാശുതരാ. ഞാൻ നോണ പറയല്ല, തള്ളുമല്ല, 28,000 രൂപയുടെ സാരിയാണത്. ജിങ്കിട് 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 ജിങ്. കണ്ടോ മോളുടെ കല്യാണത്തിന് മോൾ ഇത്രയും വലിയ മാലിട്ടില്ലേലും അമ്മയിടും. നമസ്കാരം എല്ലാവർക്കും, ദേവി ചന്ദ്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആരോഗ്യമായിട്ടിരിക്കുന്നോ? അപ്പം നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. തിരിച്ച് എല്ലാ ഷെഡ്യൂളും നമുക്കറിയാം. ഭാവനയുടെ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഷെഡ്യൂളിനൊരു പ്രത്യേകതയുണ്ട്, അതിൽ എൻ്റെ മോളുടെ കല്യാണമാണ്. ഷോ, അവിടെ കല്യാണം, ബർത്ത്ഡേ, വിവാഹ നിശ്ചയം, വിവാഹം പൊളിക്കൽ എല്ലാം വലിയ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ശരിക്കും അത് സൺ ടി വിയിൽ കയൽ എന്ന് പറഞ്ഞ് വളരെ ഹിറ്റായിട്ട് പോകുന്ന ഒരു സീരിയലിൻ്റെ സെയിം റീമേക്കാണ് നമ്മുടെ ഭാവന എന്ന് പറഞ്ഞ സീരിയൽ. അപ്പം അവിടെ എന്താണോ തമിഴിൽ എന്താ സീക്വൻസസ് വരുന്നത്, അതെല്ലാം നമ്മളും ഇവിടെ ചെയ്യുകയാണ്. അവിടെ കല്യാണമാണെങ്കിൽ നമുക്ക് കല്യാണം, അവിടെ കല്യാണം, പാലുകാച്ചൽ പാലുകാച്ചൽ കല്യാണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം നമ്മൾ കല്യാണത്തിന് വേണ്ടി റെഡിയാകുകയാണ്. അപ്പം നോർമലി ഈ ഭാവനയിലെ എൻ്റെ കഥാപാത്രമുണ്ടല്ലോ, അയ്യോ അത് ഇത്തിരി കടുപ്പുള്ള കഥാപാത്രമാണ് പലരും പറയാറുണ്ട്. ഓ, എനിക്ക് ആ സീരിയലിൽ എൻ്റെ പൊന്നെ വല്യമ്മേ ഞങ്ങൾക്ക് കണ്ടുകൂടാ. ഞാൻ പറ അങ്ങനെ പറയല്ലത്, അങ്ങ് കഥാപാത്രത്തിൻ്റെ സ്വഭാവം മാത്രമാണ്. ശരിക്കും ഞാൻ പാവമല്ലേ? നിങ്ങൾക്ക് കാണും, പറയാം, ബ്ലോഗ് കാണുന്നവർക്കറിയാം ഞാൻ പാവമാണ്. ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായിരിക്കുന്നത്. അപ്പോൾ കല്യാണ സാരിക്ക് അനുസരിച്ചുള്ള ഓർണമെൻറ്റ്സ് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ മേ. കല്യാണം ശരിക്കും എനിക്ക് തോന്നുന്നു 5-6 ദിവസത്തെ കല്യാണമുണ്ട്. ഇതൊക്കെ ചുമ്മാ ഡൂക്ലി സാരീസാണ് കേട്ടോ. കല്യാണത്തിനുള്ള സാരികളും പൊട്ടുകൾ, വിളകൾ, മാലകൾ, ഇത് സാരി സെറ്റ്സ് മാത്രമാണ്. ഇതിപ്പോൾ കല്യാണം മാത്രമല്ല, കല്യാണം അല്ലാതെ വേറെ ഏതെങ്കിലും സീനുകളൊക്കെ എടുക്കുന്നുണ്ടാവും. കാരണം നമ്മളൊരു 10 ദിവസത്തെ ഷൂട്ടിന് പോകുമ്പം കല്യാണം ചിലപ്പോൾ ഒരു 6 ദിവസമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ ഷൂട്ടുണ്ടാവും. ഭാവനയുടെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുന്നതായിട്ടുള്ള ഷൂട്ടിംഗ് ഉണ്ടാവും, അല്ലെ ജയനിർമ്മലയുടെ വീട്ടിൽ പോകുന്നതായിട്ടുണ്ടാവും. ആ സീരിയൽ കാണുന്നവർക്ക് ആ കഥാപാത്രങ്ങളുടെ പേരുകൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ വല്യമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം എല്ലായിടത്തും പോവും. ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രം വീട്ടിലടങ്ങിയിരിക്കേയില്ല. വീട്ടിൽ അടുക്കളയിൽ മാത്രം കയറില്ല, ബാക്കി എന്നെ പോലെ തന്നെ കേട്ടോ. അടുക്കള കയറാൻ ഇഷ്ടമില്ല ഞങ്ങൾക്ക്. വേറെ സെർവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര കാശ് തരാം. ഇത്തവണ ഞാൻ കല്യാൺ സിൽസിൽ ആടി സെയിൽ നടന്നപ്പം അവിടുന്ന് കുറേ സാരി എടുത്തിരുന്നു. അപ്പം നോർമലി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഷോപ്പിംഗ് ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു എന്താ പറയണേ ഒരു എപ്പിസോഡായിട്ടൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. ഇതിൻ്റെയൊക്കെ പ്രൈസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിത്തരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പൈസയ്ക്കുള്ള സാരികൾ ഞാൻ മേടിച്ചിട്ടില്ല. ചാരുവിൻ്റെ കല്യാണത്തിനും എൻ്റെ കല്യാണത്തിനും പോലും ഞാൻ മേടിച്ചിട്ടില്ല. ഇതിൻ്റെ ശരിക്കും ആക്ച്വൽ പ്രൈസ് 28,000 rupees ആണ്. ഇത് നോക്കിയേ, 28,000 രൂപയുടെ സാരിയാണിത്, കണ്ടോ. പക്ഷേ ഇതിന് ചെറിയൊരു എന്താ പറയുക, നമ്മൾ ഈ സിംഗിൾ പീസസൊക്കെ ആകുമ്പോഴത്തേക്ക് അടിസെയിൽ ചെറിയതായിട്ട് ഡിസ്കൗണ്ട് വരും. ചെറുതായിട്ടല്ല, നല്ലോണം വരും. ഇത് ഒരു എനിക്കൊന്നു 75% or 80% ഡിസ്കൗണ്ട് ഉണ്ട്, കണ്ടോ. നല്ല അടിപൊളി സാരിയാണ് ശരിക്കും. നല്ല ഒരു എന്താ പറയുക, ഒരു ബനാറസി ഫിൻഷൻ. ഇത് പല്ലുവും ഒക്കെ നല്ല ഭംഗിയാട്ടോ. എവിടെ പല്ലു? എവിടെ പല്ലു? കാണിച്ചുതരാം, പല്ലു കാണിച്ചുതരാം. പല്ലു എവിടെ? പല്ലു ഇതാ നോക്കി കണ, നല്ല ഭംഗിയില്ലേ? എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരം എന്ന് പറയാൻ പാടില്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി കല്യാണത്തിനോ റിസപ്ഷനോ അതെ ഇതിന് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോൾ ഏറ്റവും വലിയ കോമഡി എന്താറിയോ, നമ്മളിവിടെ നിന്നെല്ലാം ഫിക്സ് ചെയ്യുവേ. നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് വരും. സ്റ്റെഫിയോട് ചോദിക്കും, നീ ഏത് കളറാണ് എടുക്കുന്നത്? പിങ്കിയോട് ചോദിക്കും, ആ ഏത് കളറാണ് എടുക്കുന്നത്? അപ്പോൾ ഓരോരുത്തരോടൊക്കെ ചോദിക്കും, കാരണം റിപ്പീറ്റഡ് കളേഴ്സ് വരാതിരിക്കാൻ. പക്ഷേ പലപ്പോഴും നമ്മൾ പറയാതെ ചെല്ലുന്ന സമയത്തുള്ള യൂണിഫോം പോലെ ഇരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഞാനും എൻ്റെ ഹസ്ബൻഡ് ക്യാരക്ടർ ചെയ്യുന്ന ശോഭിച്ചേട്ടനുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞ് പലപ്പോഴും ഇട്ടിട്ടുണ്ട്. പക്ഷെ പറയാതെ പലപ്പോഴും ഞങ്ങൾ ഡ്രസ്സ് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും ഞാനും മഞ്ഞ സാരി, ചേട്ടനും മഞ്ഞ ഷർട്ട്, ഇതെന്താ ഇങ്ങനെ പറഞ്ഞു. കുഴപ്പമില്ല, ആ കഥാപാത്രങ്ങൾ ഞങ്ങൾ വളരെ മനപ്പൊരുത്തമുള്ളൊരു കഥാപാത്രം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിസപ്ഷൻ അല്ലെങ്കിൽ കല്യാണം, ഏതെങ്കിലും ഒന്നിന് ഞാൻ ഇതിട്ടു. ഇതിൻ്റെ ബ്ലൗസൊക്കെ ദേ കിന്നരിയൊക്കെ വെച്ച് തയ്ച്ച്, ഇത് കണ്ടോ, ഇത് നമുക്ക് ജോയിസി തയ്ച്ചു തന്നെ കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ചേച്ചി എവിടുന്നാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത്? ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ, ഓണം റെഡിയാവുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ജോയിസി നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ജോയിസിയുടെ ഒരു കുഞ്ഞ് ടൈലറിങ് ഷോപ്പാണ്. പക്ഷേ നല്ല മിടുക്കിയായിട്ട് തയ്ച്ചു തരും,
നിങ്ങൾക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കിന്നരി ഒക്കെ വെച്ച് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ജോയ്സി എടുത്ത് ചെല്ലാം. വേണ്ട, ഇത് ഒരു സാരി. ഇനി ഇതിന് തലേദിവസം റിസപ്ഷനുണ്ട്, കല്യാണ ഫംഗ്ഷനുണ്ട്, പിന്നെ നമ്മൾ അങ്ങനെ രണ്ട് മൂന്ന് ഡ്രീം സീക്വൻസും അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് ഒരെണ്ണത്തിനിടാനാണ് ഇതെടുത്തിരിക്കുന്നത്. കണ്ടോ ഇതിൻ്റെ ബ്ലൗസൊക്കെ കണ്ടോ നിങ്ങൾ? ടിന്നരിയൊക്കെ തൂക്കി ഇവിടെ ചില ഉണ്ട ഉണ്ടയൊക്കെ വെച്ചിട്ടുണ്ട് നോക്ക്. ഇതും ഇതിൻ്റെ ടാഗ് പോയോ? ആ, ഇതിന് ഫോളോ വയ്ക്കാൻ വേണ്ടി ടാഗ് എടുത്ത് കളഞ്ഞു. ഇതും അത്രയും തന്നെ, അത്രയും ഇല്ലെങ്കിലും ഏകദേശം 10,000 റേഞ്ചിലുള്ള സാരിയാണ്. ഇതിൻ്റെ പല്ലും നല്ല ബ്യൂട്ടിഫുൾ ആണ്. നല്ല ബീട്രൂട്ട് കളറിൻ്റെ ടാഗുണ്ട്, ഫുള്ളി ബ്രൊക്കേഡ് പോലെ വരുന്നതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാരി. അപ്പോൾ ഇത് എനിക്ക് ഈ ഗ്രീൻ കളർ അധികം ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, ഈ ഒരു കോമ്പിനേഷൻ ഗ്രീൻ വിത്ത് ബീട്രൂട്ട് കളർ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു വെറൈറ്റിക്ക് എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഇതൊരു സാരി. പിന്നെ ഞാൻ എടുത്തത് ദാ ഈ സാരി. ഇത് പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ നമ്മുടെ മഴവിൽ മനോരമയുടെ വോട്ട് നൈറ്റിന് ഇട്ടിരുന്നു. ഏതാണ്ടാ, ഇത് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ. ഇതൊരു റെയർ കോമ്പിനേഷൻ. അതായത് നമുക്ക് ബ്ലാക്കിൽ ഓറഞ്ച് കിട്ടും, ബ്ലാക്കിൽ മജന്ത കിട്ടും, ബ്ലാക്കിൽ ഗ്രീൻ കിട്ടും, പക്ഷെ ഇത് എല്ലാം കൂടെ ഉള്ള ഒരു ഷെയ്ഡ്. ഇതിലൊരു കണ്ടോ ചെറിയൊരു പച്ച ഷെയ്ഡും കൂടെ, ഇതൊരു കണ്ടോ പച്ച ഷെയ്ഡും പോകുന്നുണ്ട്. ഇതിലൊരു മജന്തയുണ്ട്, ഒരു നല്ല റോസ്, നല്ല പിങ്ക് ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. ഇതിൻ്റെ ബ്ലൗസും ഇതൊന്നും ഇട്ടിട്ട് വെച്ചിരിക്കണോണ്ട് ഇങ്ങനെ ഇരിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഒന്നുകൂടെ അയൺ ചെയ്തൊക്കെ എടുക്കും. കേട്ടാ, ഇതൊരു സാരി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എത്ര സാരി എപ്പോഴും കല്യാണത്തിന് കൊടുക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്കറിയില്ലല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അയ്യോ ചേച്ചി ഇത് ഒരുപോലെ ഇരിക്കണോ എന്ന് പറഞ്ഞാൽ പോയില്ലേ, പൊളിഞ്ഞില്ലേ. പിന്നെ ദാ ഇതൊരു സാരി. ഇതും എനിക്ക്, ഞാനിതിൻ്റെ ഒരു റീൽസ് ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, ഓൾമോസ്റ്റ് മില്യൺസ് കഴിഞ്ഞു അതിൻ്റെ വ്യൂസ്. അയ്യോ ചേച്ചി ഈ സാരി എടുത്തോളൂ, നല്ല സാരിയാണ്, കല്യാണം, ഇതും കല്യാണത്തിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഇത് ഞാൻ ഈ അടുത്തൊരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് MVD ഒരു വടംവലി മത്സരമൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബനും സാന്ദ്ര തോമസും ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടുള്ള ശ്രീജിത്ത് സാർ, IPS ഒക്കെ ഉണ്ടായിരുന്നൊരു ഫംഗ്ഷനാണ് അന്ന്. ആ ഫംഗ്ഷന് ഞാൻ ഉടുത്തായിരുന്നു. റെയറസ്റ്റ് ഓഫ് ദ റെയർ കോമ്പിനേഷൻസാണ് ഈ ആഷ് വിത്ത് ഈ പിങ്കും എല്ലാം കൂടെ. നല്ലൊരു കോമ്പിനേഷനല്ലേ? അപ്പം ഇതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇപ്പോൾ ഒരേപോലത്തെ സാരീസൊക്കെ വരുവാണെങ്കിൽ നമ്മളെ മാറ്റി നിർത്തരുതല്ലോ. നമ്മൾ അതിനും പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഈ ഷെയ്ഡൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരെ എനിക്കൊന്ന് കാണണം. ആഹാ, ഇനിയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചു. ഇനി ഇതിനൊക്കെ മാച്ചിങ് ജ്വല്ലറി വേണ്ടേ? ഇപ്പം ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, എപ്പോഴും ഞാൻ വെറൈറ്റി ജ്വല്ലറീസ് ഇടുന്ന ആളാണ്. നിങ്ങളെല്ലാവരും എപ്പിസോഡ് കാണുന്നവർക്കറിയാം, ഭാവന സീരിയൽ കാണുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഇതിനു മുന്നേ പൗർണമി തിങ്കളായാലും ഇതുപോലെ കുറച്ച് ഗോഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ചുള്ള മാച്ചിങ് ജ്വല്ലറി, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്വല്ലറി. പിന്നെ എനിക്ക് ഈ ജ്വല്ലറി പ്രാന്തമുള്ളത് കൊണ്ട്, കളക്ഷൻ ഉള്ളത് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പീസസ് ഞാനായിട്ട് കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ സീരിയലിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കല്യാണം അല്ലെങ്കിൽ ഇതുപോലെ ഫംഗ്ഷൻസ് നടക്കുമ്പം, നമുക്ക് ചിലപ്പം നമ്മുടെ ജ്വല്ലറിയൊക്കെ ഇട്ടിട്ടിട്ട് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും അതേ സീരിയലിൽ തന്നെ. അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും ഇടണമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ നമ്മുടെ പറക്കാട് ജ്വല്ലേഴ്സിനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അവിടെ പറക്കാട്ടിൽ നമ്മളൊരു എപ്പിസോഡ് തന്നെ ചെയ്തിരുന്നു, റെൻറ്റൽ ജ്വല്ലറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 10 ദിവസത്തേക്ക് നമുക്ക് വേണം. ഇപ്പോൾ ഒരു കല്യാണത്തിനാണെങ്കിലും നമുക്കൊരു 10 ദിവസത്തേക്ക് നമുക്കത് റെൻറ്റ് ഔട്ട് ചെയ്യണം. അത് നമുക്ക് 10 ദിവസത്തേക്ക് അതിനുള്ള റെൻറ്റ് മാത്രം, അതിൻ്റെ ഒരു 20% റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷന് വേണ്ടി നമുക്കത് എടുത്തുകൊണ്ട് പോയിട്ട് കേടൊന്നും വരുത്തരുത് കേട്ടോ. ആ, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ റെൻറ്റിനെടുക്കുന്നതാണേലും നമ്മൾ ശ്രദ്ധിച്ച് അതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ജ്വല്ലറീസ് യൂസ് ചെയ്യാൻ. ഞാനപ്പം നമ്മുടെ ഈ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെൻറ്റൽ ജ്വല്ലേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ഓഹോ ഈ ചേച്ചി എല്ലാ റെൻറ്റിനാണോ? അല്ല കേട്ടോ, ഇതുപോലെയുള്ള ഒക്കേഷൻസിന് മാത്രം. ആദ്യത്തെ പീസ് കാണിച്ചു തരാം. ടിങ്കിട് ജിങ്കിട് 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 ജിങ്, കണ്ടോ മോളുടെ കല്യാണത്തിന് മോൾ ഇത്രയും വലിയ മാലിട്ടില്ലേലും അമ്മയിടും. നോക്ക്, കണ്ടോ ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പം നമുക്ക് സാരി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, അപ്പം ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ആ പിങ്ക് സാരിക്കായാലും കുഴപ്പമില്ല, ആ ഗ്രീൻ ആൻഡ് ബീട്രൂട്ട് ഷെയ്ഡിനാണേലും ഓക്കെയാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിന് രണ്ടിനും മാച്ച് ചെയ്യത്തക്ക രീതിയിൽ ഞാനിത് ഇത് ചൂസ് ചെയ്തത്. ഇതിൻ്റെ കമ്മലും നല്ല റിച്ച്. ഇതിൻ്റെ കമ്മലല്ല, കമ്മൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ്. ഇതിൽ ലക്ഷ്മി ആയതുകൊണ്ട് ലക്ഷ്മിയുടെ തന്നെ ഒരു വലിയ ജുംക്ക് എടുത്തു.
എനിക്ക് ഈ ജിമ്മിക്ക് ഭ്രാന്തുണ്ട്, നമുക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ. അതും ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് സിന്ധു ചേച്ചി, ഇപ്പം എനിക്ക് തോന്നുന്നു സിന്ധു ചേച്ചിയും അവിടെ ഉള്ള സ്റ്റാഫിനേക്കാളും പ്രീതി ചേച്ചിയെക്കാളും നന്നായിട്ട് എനിക്കത് ഏതൊക്കെ ജ്വല്ലറി എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് അറിയാം. പിന്നെ ഒരു വള എടുത്തേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ട് ക്യൂട്ട് വളയാണ്, കൃഷ്ണനും രാധയുള്ള വള. നോക്ക്, ജോഡി ജോഡിയായിട്ടിരിക്കുന്നു, ഫുള്ളതാണ് കേട്ടോ, ഫുൾ. ഇത് എല്ലാവർക്കും ഇടാൻ പറ്റും, കാരണം ഇതിങ്ങനെ പിരിക്ക് വളയാണ്, പിരിയുള്ള വളയാണ്. അപ്പം നമുക്ക് വണ്ണം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇടാം. അതുകൊണ്ടാണ് ഞാനിത് സേഫ്റ്റിക്ക് ഇതെടുത്തത്. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം ഇതൊരു സെറ്റ് എടുത്തു. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പം ഇതൊരു സെറ്റ്. ഓക്കെ, ഇതിലൊരു സിൽവറിഷ് ഇതല്ലേ, അപ്പം നമുക്ക് ഗോൾഡ് ഇട്ടാൽ ഭയങ്കര വൃത്തിയുടായിരിക്കും. പേടിക്കണ്ട, ഇതിന് മാച്ച് ചെയ്യുന്ന സിൽവർ തന്നെ കിട്ടി. നോക്ക്, ഈ സാരിക്ക് വേണ്ടി എടുത്ത പോലില്ലേ ഇത്. ദാ അതിൻ്റെ തന്നെ കമ്മല്, അതിൻ്റെ തന്നെ മോതിരം, തങ്കടുതും, അതിൻ്റെ തന്നെ ഒരു ബ്രേസ്ലെറ്റ്. കണ്ടോ, എല്ലാം ഇതേ ഷെയ്ഡ്, ശരിക്കും പറഞ്ഞു ചെയ്ത പോലെ ഉണ്ട്. എൻ്റെ സാരിക്ക് വേണ്ടി മാത്രം റെഡിയാക്കിയ ഓർണമെൻറ്റ്സ് എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഇതാണ് ഞാൻ ഈ സാരി ഉടുക്കുവാണെങ്കിൽ ഇടാൻ പോകുന്ന ജ്വല്ലറി. ഉടുക്കുവാണെങ്കിലല്ല, ഉടുക്കും, വേറെ ഇല്ല എൻ്റെ അടുത്ത്, ഈ മൂന്നെണ്ണേ ഉള്ളൂ. ഈ നമ്മൾ പിങ്ക് ഇടുകയാണെന്ന് വെച്ചാൽ, പിങ്കിന് കുറച്ച് ഞാൻ വൈറ്റിഷ് ആയിട്ടുള്ള ജ്വല്ലറി, പ്ലെയിൻ ആയിട്ടുള്ള ഇത് കണ്ടോ, നല്ല രസമല്ലേ. അങ്ങനെ ഒരു സെറ്റും കൂടെ എടുത്ത്, അതിന് പറ്റുന്ന ഈ വളകളും എടുത്തിട്ടുണ്ട്. അതെല്ലാം സ്റ്റോൺ വെച്ചത് തന്നെ എടുത്ത്, സ്റ്റോൺ വെച്ച ഒരു മാലയും കൂടെ അഡീഷണൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനും കമ്മലൊക്കെ ഉണ്ട് കേട്ടോ, കമ്മലും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നതാ. ഇതിങ്ങനത്തെ വള എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് സൈസ്, എൻ്റെ വളയുടെ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ വള എടുക്കുമ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇതാകുമ്പോൾ ദേ കണ്ടോ, എങ്ങനെ വേണമെങ്കിലും വണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ഇടാം. അപ്പോൾ ഇതൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ കഥ. അതല്ലാത്ത ഓർണമെൻറ്റ്സുകൾ ഞാൻ ഇഷ്ടംപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഇതെൻ്റെ സ്വന്തമാട്ടോ, ഇതാ നോക്ക് കണ്ടോ. ഇനിയിപ്പം നമുക്ക് ഈ ബ്ലാക്കാണ് ഉടുക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ ഇതാ അതിന് വേണ്ടി ഇതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ശരിക്കും ഇതാ അതിൻ്റെ കമ്മലുണ്ട്, അത് തന്നെ സെയിം. ഇത് സെറ്റായിട്ട് തന്നെ പുറക്കാട്ടെന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതാ കണ്ടോ, ഇതെല്ലാം 1 ഗ്രാമാണേ. അപ്പം നമുക്ക് ആയുഷ്കാലം മൊത്തം ഇത് പ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് കളറ് ഫെയ്ഡാകുമോ എന്ന് ഒരു ടെൻഷനും വേണ്ട. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോയി ചെന്നാൽ നമുക്കിത് രണ്ടാമത് റീപ്ലേറ്റ് ചെയ്ത് തരും. ചുരിദാറിന് പുറത്ത് ബ്ലൗസ് ഇട്ടിട്ട് ബ്ലൗസിൻ്റെ പുറത്താണ് ഇതൊക്കെ വെച്ച് നോക്കുന്നത്. അല്ല, കൊള്ളാമോ, മാച്ചിങ് ആണോ എന്നൊക്കെ അറിയണ്ടേ. അങ്ങനെ എല്ലാ ബ്ലൗസുകളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാരി നിർത്തി കൊടുക്കാനുള്ള ഗ്യാപ്പില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് എൻ്റെ ജ്വല്ലറി സെലക്ഷൻ. നമ്മൾ പ്രത്യേകിച്ച് കല്യാണം റിസപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ വേറെ ആരും ഇടാത്തതാണ്, അതാണ് വെറൈറ്റി വേണം, കണ്ണ് തള്ളണം. കാരണം അഭിനയമൊക്കെ ഏകദേശം കണക്കാണ്. അപ്പൊ പിന്നെ നമ്മള് ജ്വല്ലറിയിലും സാരിയിലൊക്കെ പിടിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതായത് നമ്മളെങ്ങനെ നോക്കുമ്പോഴത്തേക്കോ വീണ്ടും വന്നേ പെണ്ണുള്ള. കാരണം നെഗറ്റീവ് റോൾസ് ചെയ്യുന്നവരോട് സ്വതവേ ആൾക്കാർക്ക് ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്നാലും ഇവരുടെ കമ്മലൊന്നും നോക്കിയാലോന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മളോട് ചെറിയൊരു ഇഷ്ടം അതാണ്. നമ്മൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്ന് പറയും, നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. ഇത് നമുക്ക് അടുത്ത ചേഞ്ചിന് ഇത് ആക്കിയാലോ. കാരണം എന്തായാലും രണ്ടു മൂന്ന് സാരി എല്ലാം നല്ലതാ, പക്ഷെ സ്ഥിരമായി പോവും അല്ലേ. അതൊരു വെറൈറ്റി ഉള്ളു. അപ്പൊ നമുക്ക് അതെടുക്കാം. കെട്ടിക്കാൻ ഇനി ഒരുത്തൻ ഏതിലെയോ പോയി കല്യാണം കഴിച്ച് അത് ഒറ്റ എടുത്തോണ്ട് വന്നിട്ടുണ്ടോ. അടുത്തത് ഇപ്പൊ നമ്മള് ശരിയാക്കിക്കൊണ്ടിരിക്കുക. എത്ര വർഷത്തെ കഠിനാധ്വാനാന്നറിയാവോ ഒരു കല്യാണം ഒപ്പിച്ചോണ്ട് വരിക എന്നല്ല. പാര വെക്കാവുന്നിടത്തൊക്കെ പാര വെച്ച് കല്യാണം നടത്തുന്ന ആദ്യത്തെ രക്ഷകർത്താക്കളായിരിക്കും ഞങ്ങൾ, ഉറപ്പായിട്ടും. സിന്ധു ചേച്ചി ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മള് പിന്നത്തേക്ക് വെക്കരുത്, അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കും. അത് മാറ്റിക്കോ, അത് ക്യാൻസൽ ചെയ്ത് ഇനിയിപ്പോ അതിനോട് ഇങ്ങനെടാ. ഓക്കെ.
ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു കല്യാണത്തിന് പ്രിപ്പയർ ചെയ്യുന്നത്? അതുപോലെ തന്നെയാണ്, കാരണം ഇതിപ്പോൾ നമുക്ക് തലേ ഷെഡ്യൂളിൽ, ഐ മീൻ തൊട്ട് മുന്നത്തെ ഷെഡ്യൂളിൽ നമുക്കറിയാം. അപ്പം എപ്പോഴും പറയുന്നത് ജാനകി വിജയപത്മ, അവിടെ ഡയറക്ടർ സാറ് പറയുന്നത് ജാനകി വിജയപത്മ അടുത്ത എപ്പിസോഡ് തന്നെ നമ്മുടെ കല്യാണം ആട്ടോ പൊളിക്കണം. അപ്പം നമ്മൾ അപ്പോഴേ കോൺഷ്യസ് ആവും ഈശ്വര കല്യാണമാണ്, അപ്പം നമ്മൾ ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, ഏറ്റവും ഭംഗിയായിരിക്കണം. അപ്പം അത് നമുക്കുള്ളിലെ ഒരു ഭയങ്കര മോട്ടിവേഷനാണ് അങ്ങനത്തെ എപ്പിസോഡ്സ് വരുമ്പോൾ തന്നെ. നോർമലി സാധാരണയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പോവാണെങ്കിലും എല്ലാം നമ്മൾ പൂവിൻ്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ ഇനി കാണിക്കാനുള്ളതേ ഉള്ളൂ. അതൊക്കെ ട്രിവാൻഡ്രത്ത് ബിനുചേട്ടൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മാച്ചിങ് മാച്ചിങ് ഫ്ലവേഴ്സൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട്. എപ്പിസോഡുകൾ കാണാൻ മറക്കരുത്, എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ, മൺഡേ ടു സൺഡേ. ഒരു ദിവസം പോലും നമ്മൾ ഗ്യാപ്പ് ഇടാണ്ട് നമ്മൾ കാണിക്കുന്നത് സൂര്യ ടി വിയിലാണ്. അപ്പോൾ എല്ലാവരും കാണുക. നമ്മുടെ ഈ വ്ലോഗിന് പലരും കമൻറ്റ് അയച്ചിട്ടുണ്ട്, എനിക്ക് സൂര്യ ടി വിയിലെ ചേച്ചിയുടെ ജാനകി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ എനിക്കിഷ്ടമല്ല, പക്ഷെ വ്ലോഗിൽ കാണാൻ ചേച്ചി ഇഷ്ടമാണ്. പക്ഷെ അത് കഥാപാത്രമല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് തരുന്ന കഥാപാത്രമല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ മമം വയറ്റിപ്പഴപ്പിൻ്റെയും നമ്മുടെ പ്രൊഫഷൻ്റെയും ഭാഗമായിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. ഇതൊക്കെ ഇഷ്ടമായോ, ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട സാരിയും ഓർണമെൻറ്റ്സും ഏതാ അതൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, അപ്പം വീണ്ടും മറ്റ് കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും ആരോഗ്യമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.